हलो गाइस वेलकम बैक नम्बे मत वीडियो स्वागत केरला गवर्नमेंट अभिमान पद्धति के फोन कुछ इन नम्बर वीडियो पल आलरेडी इन कुछ के फोण डिंबर के डिंबर एंडोड कूड़िया डिंबरवसानोड़कूड़िया के फोण के वरुद केर इंटरनेट मेखल वाले विप्लवक सृष्टिका कलप पद्धति आ അതായത് ഇന്റർനെറ്റ് ഒരു അടിസ്ഥാന അവകാശമായി പ്രഖ്യാപിച്ച സംസ്ഥാനം കൂടിയാണ് കേരളം. അതായത് കേരളത്തിലുള്ള എല്ലാ ജനങ്ങൾക്കും ഇന്റർനെറ്റ് ഒരു അടിസ്ഥാന അവകാശമായി ഗവൺമെന്റ് ഓഫ് കേരള പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിന്റെ കൂടെ ഭാഗമായിട്ടാണ് ഈ ഒരു പ്രോജക്റ്റ് വരുന്നത്. അപ്പോൾ ഒരുപാട് പേർക്ക് സംശയങ്ങൾ ഉണ്ടാവും, ഈ കെ ഫോൺ എന്ന് പറഞ്ഞാൽ എന്താണ്, അല്ലെങ്കിൽ ഈ കെ ഫോൺ കൊണ്ട് നമുക്ക് എന്താണ് ബെനിഫിറ്റ് തുടങ്ങി ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവും. കെ ഫോണിനെ കുറിച്ച് ഇതുവരെ അറിഞ്ഞിട്ടുള്ള ഡീറ്റെയിൽസ് ആണ് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. കേരള ഫൈബർ ഓപ്റ്റിക് നെറ്റ്വർക്ക് എന്നതാണ് ഇതിന്റെ പൂർണ്ണ രൂപം. ഈ ഒരു പദ്ധതിയിലൂടെ കേരളത്തിലുള്ള 20 ലക്ഷത്തോളം വരുന്ന BPL കുടുംബങ്ങൾക്ക് സൗജന്യ നിരക്കിലുള്ള ഇന്റർനെറ്റ് ആണ് സർക്കാർ വാഗ്ദാനം നൽകുന്നത്. ബാക്കിയുള്ള ആളുകൾക്ക് കുറഞ്ഞ നിരക്കിലുള്ള ഇന്റർനെറ്റും ഈ ഒരു പദ്ധതിയുടെ ഭാഗമായിട്ട് ലഭിക്കും. മാത്രമല്ല ഈ ഒരു പദ്ധതിയുടെ പ്രധാന ഉദ്ദേശമെന്ന് പറയുന്നത് ഏകദേശം 30,000 വരുന്ന ഗവൺമെൻറ് ഓഫീസുകളും അതേപോലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയും ഈ ഒരു ഹൈസ്പീഡ് ഇന്റർനെറ്റിൻ്റെ ചട്ടക്കൂടിൽ കൊണ്ടുവരിക എന്നതുകൂടിയാണ് ഈ ഒരു പദ്ധതിയുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം. നമുക്കറിയാം കേരളത്തിലെ ഗവൺമെൻറ് ഓഫീസുകളും അതുപോലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും നിലവിൽ സ്വകാര്യ ഇൻ്റർനെറ്റ് പ്രൊവൈഡേഴ്സിൻ്റെ കയ്യിൽ നിന്നുകൊണ്ടാണ് ഇൻ്റർനെറ്റ് കണക്ഷൻ എടുക്കുന്നത്. ഇതിനായിട്ട് ഭീമമായ ഒരു സംഖ്യ തന്നെ അവർ നൽകുന്നുണ്ട്. ഇതോടുകൂടി ഈ ഒരു സർക്കാർ സ്ഥാപനങ്ങളും അതേപോലെ തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമെല്ലാം കെ ഫോണിൻ്റെ കീഴിലാവുന്നതോടുകൂടി ഈ ഒരു പറഞ്ഞ എമൗണ്ട് എല്ലാം വരുന്നത് കെ ഫോണിലേക്കായിരിക്കും. മാത്രമല്ല ഈ കെ ഫോൺ എന്ന് പറയുന്നത് KCB അതേപോലെ കേരള സ്റ്റേറ്റ് IT ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡിൻ്റെ കീഴിലുള്ള ഒരു കമ്പനിയാണ്. അതായത് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി നൽകുന്നത് ഈ ഒരു രണ്ട് കമ്പനികളും ചേർന്നിട്ടാണ്. കെ ഫോൺ പദ്ധതിയുടെ ഭാഗമായിട്ട് ഇപ്പോൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഒപ്റ്റിക്കൽ ഫൈബർ കേബിളുകൾ വലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡിസംബർ അവസാനത്തോടെ ഈ ഒരു പദ്ധതി യാഥാർത്ഥ്യമാവും എന്നാണ് ഗവൺമെൻറ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ KCB ആണ് ഇതിനായിട്ട് പ്രധാനമായിട്ടും ഇതിൻ്റെ കേബിൾ വലിക്കുന്നത്. നമുക്കറിയാം KCB ഹൈ ടെൻഷൻ ലൈനുകൾ നമുക്ക് പല കുന്നും പ്രദേശങ്ങളിലൂടെയും അതേപോലെ മലമുകളിലൂടെ ഒക്കെ പോകുന്ന KCB ആ ഒരു ഹൈ ടെൻഷൻ ലൈനുകളിലൂടെയാണ് ഈ പറഞ്ഞ കേബിൾ ഇപ്പോൾ വലിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ലൈനുകളിലൂടെ വലിക്കുന്ന കേബിളുകൾ KCB സബ്സ്റ്റേഷനുകളിലേക്ക് എത്തുകയും അവിടെ നിന്ന് ഓഫീസുകളിലേക്കും വീടുകളിലേക്കും ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി നൽകുകയാണ് ചെയ്യുന്നത്. ഒരുപക്ഷെ സ്വകാര്യ കമ്പനികളായിരിക്കും അത്തരത്തിൽ കണക്ടിവിറ്റി നൽകുന്നത്. നമുക്കറിയാം ഇപ്പോൾ ഓൾറെഡി പല കമ്പനികളും ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി നൽകുന്ന കമ്പനികളുണ്ട്. ഇതിനിടയ്ക്ക് നമ്മൾ കേട്ട ഒരു കാര്യം, കെ ഫോൺ വരുന്നതോടുകൂടി ജിയോക്ക് പണി കിട്ടും അല്ലെങ്കിൽ എയർടെല്ലിന് പണി കിട്ടും എന്നൊക്കെ പറഞ്ഞിരുന്നു. ബേസിക്കലി ഈ ഒരു കെ ഫോൺ എന്ന് പറയുന്നത് ഒരു ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ അല്ല. ഈ കെ ഫോൺ എന്ന് പറയുന്നത് ഈ ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡേഴ്സിന് ആവശ്യമായ അടിസ്ഥാന സൗകര്യമാണ് അവരൊരുക്കിയിരിക്കുന്നത്. അതായത് ഈ പറഞ്ഞ ഫൈബർ ഒപ്റ്റിക് കേബിൾ കേരളത്തിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ എത്തിക്കുകയാണ് ഈ ഒരു കെ ഫോൺ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. അതുവഴി ഹൈസ്പീഡ് ഇൻ്റർനെറ്റ് ചെറിയ ഗ്രാമങ്ങളിലേക്ക് വരെ എത്തിക്കാനായിട്ട് സാധിക്കും. നമുക്കറിയാം ഇപ്പോൾ നഗരപ്രദേശങ്ങളിലൊക്കെ നമുക്ക് നല്ല ഹൈസ്പീഡ് ആയിട്ടുള്ള ഇൻ്റർനെറ്റ് കിട്ടും, പക്ഷേ ഗ്രാമപ്രദേശങ്ങളിലേക്ക് ഇപ്പോൾ കുറച്ച് റിമോട്ടായിട്ടുള്ള ഏരിയകളിലേക്ക് വളരെ ഹൈസ്പീഡ് ആയിട്ടുള്ള ഇൻ്റർനെറ്റ് കിട്ടാൻ കുറച്ച് പ്രയാസമാണ്. അപ്പോൾ ഈ ഒരു കെ ഫോൺ പദ്ധതി വരുന്നതോടുകൂടി കേരളത്തിൻ്റെ എല്ലാ ഏരിയകളിലേക്കും വളരെ ഹൈസ്പീഡ് ആയിട്ടുള്ള ഇൻ്റർനെറ്റ് കണക്ടിവിറ്റിയാണ് ലഭിക്കാൻ പോകുന്നത്. കേരളത്തിൻ്റെ IT മേഖലയിലും അതേപോലെ സാങ്കേതിക മേഖലയിലും ഒരുപാട് കുതിച്ച് ചാട്ടങ്ങൾക്ക് വഴി തെളിയിക്കുന്ന ഒരു അഭിമാന പദ്ധതി തന്നെയാണിത്. ഈ ഒരു പദ്ധതി വരുന്നതോടുകൂടി കേരളത്തിൽ എല്ലായിടത്തും വളരെ ഹൈസ്പീഡ് ആയിട്ടുള്ള ഇൻ്റർനെറ്റ് കിട്ടും. സ്കൂളുകൾക്കും ഹോസ്പിറ്റലുകൾക്കും അതുപോലെ തന്നെ മറ്റ് ഗവൺമെൻറ് സ്ഥാപനങ്ങളിലെല്ലാം എല്ലാ കാര്യങ്ങളും വളരെ സ്പീഡാവും. നമുക്കറിയാം സാധാരണ ADSL കണക്ഷനിൽ നിന്നും വ്യത്യസ്തമാണ് ഫൈബർ ഒപ്റ്റിക് കേബിളുകൾ. അതായത് നമുക്ക് വളരെ ഹൈസ്പീഡ് ഇൻ്റർനെറ്റ് യാതൊരു സ്പീഡിൻ്റെ വ്യതിയാനങ്ങളുമില്ലാതെ കിട്ടുന്ന ഒരു സാങ്കേതിക വിദ്യയാണ് ഫൈബർ ഒപ്റ്റിക് കേബിൾ. അപ്പോൾ ഇതിലൂടെ നമുക്ക് വളരെ ഹൈസ്പീഡ് ആയിട്ടുള്ള ഇൻ്റർനെറ്റാണ് കിട്ടുന്നത്. അപ്പോൾ ബേസിക്കലി പറഞ്ഞു വന്ന കാര്യം, ഈ കെ ഫോൺ എന്ന് പറയുന്നത് ഇൻ്റർനെറ്റ് കണക്ഷൻ നൽകുന്നതിന് ആവശ്യമായ അടിസ്ഥാന സൗകര്യം നൽകുന്ന ഒരു പദ്ധതിയാണ്. അപ്പോൾ ഇന്ത്യയിൽ ഒരു സംസ്ഥാനം ഇതുവരെ ചെയ്യാത്ത ഒരു പദ്ധതിയാണിത്. അപ്പോൾ കേരളത്തിൽ നിങ്ങൾക്കറിയാം ഇൻ്റർനെറ്റ് അടിസ്ഥാന എന്താ പറയുക അവകാശമായി പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അതിൻ്റെ കൂടെ ഭാഗമായിട്ടാണ് ഈ ഒരു പദ്ധതി വന്നിട്ടുള്ളത്. ഇനി ഈ ഒരു പദ്ധതിയിലൂടെ ആർക്കൊക്കെയാണ് ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ, അഫ്കോഴ്സ് ആദ്യത്തെ ബെനിഫിറ്റ് കിട്ടുന്നത് ജനങ്ങൾക്ക് തന്നെയാണ്. ഏകദേശം 20 ലക്ഷത്തോളം ആളുകൾക്കാണ് സൗജന്യമായിട്ട് ഇൻ്റർനെറ്റ് അതായത് BPL
ആയിട്ടുള്ള കുടുംബങ്ങൾക്കെല്ലാം ഇന്റർനെറ്റ് ഫ്രീ ആയിട്ടാണ് ഈ ഒരു പദ്ധതിയിലൂടെ നൽകുന്നത് ബാക്കിയുള്ള ആളുകൾക്ക് കുറഞ്ഞ നിരക്കിലാണ് ഇന്റർനെറ്റ് കണക്ഷൻ നൽകുന്നത് പിന്നെ ഈ ഒരു പദ്ധതി വരുന്നതോട് കൂടി കേരളത്തിലുള്ള എല്ലാ സ്വകാര്യ ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡേഴ്സിനും ബെനിഫിറ്റ് ആണ് കിട്ടുന്നത് അവർക്കൊരിക്കലും ഈ ഒരു പദ്ധതി കോമ്പറ്റീഷൻ ആവുന്നില്ല കാരണം ഈ ഒരു കേബിളിലൂടെ ഏത് സ്വകാര്യ കമ്പനിക്ക് വേണമെങ്കിലും ഇന്റർനെറ്റ് കണക്ടിവിറ്റി നൽകാം അതിന് ജിയോ ആണെങ്കിലും BSNL ആണെങ്കിലും കേരള വിഷൻ ആണെങ്കിലും ആർക്ക് വേണമെങ്കിലും ഇന്റർനെറ്റ് കണക്ടിവിറ്റി ഈ ഒരു ഫൈബർ ഒപ്റ്റിക് കേബിളിലൂടെ നൽകാം ഇപ്പോൾ എൻ്റെ വീട്ടിൽ ഞാൻ ഓൾറെഡി ഫൈബർ ഒപ്റ്റിക് കേബിൾ യൂസ് ചെയ്യുന്ന ആളാണ് അതായത് എൻ്റെ വീട്ടിൽ FTTH കണക്ഷൻ ഉണ്ട് ആ ഒരു FTTH കണക്ഷൻ ഞാൻ എടുത്തിട്ടുള്ളത് BSNL-ൻ്റെതാണ് പക്ഷേ ആ ഒരു കേബിൾ വലിച്ച് എൻ്റെ വീട്ടിലെത്തിച്ചിട്ടുള്ളത് കേരള വിഷൻ്റെ ആളുകളാണ് അപ്പോൾ ആ ഒരു കണക്ടിവിറ്റി മാത്രമാണ് ഇതിൽ ഡിഫറെൻ്റ് ആയിട്ട് വരുന്നത് കേബിൾ സെയിം തന്നെയാണ് അപ്പോൾ ബേസിക്കലി പറഞ്ഞു വന്ന കാര്യം നമുക്ക് കേരളത്തിൽ ഒരു ഇൻ്റർനെറ്റ് വിപ്ലവം തന്നെ സൃഷ്ടിക്കാൻ കെൽപ്പുള്ള ഒരു മികച്ച പദ്ധതിയാണ് കേഫോൺ എന്ന് പറയുന്നത് ഏകദേശം 1200 മുതൽ 1500 കോടി രൂപയുടെ ഇടയിലാണ് ഇതിൻ്റെ ചിലവ് വരുന്നത് ഇതിൻ്റെ പ്രവൃത്തി ഏറ്റെടുത്ത് നടത്തുന്നത് ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് ആണ് ബെല്ലാണ് ബെല്ല് മുൻകൈ എടുത്തുകൊണ്ടുള്ള ഒരു കൺസോർഷ്യമാണ് ഈ ഒരു പദ്ധതി ഏറ്റെടുത്തുകൊണ്ട് നടത്തുന്നത് അപ്പോൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇതിൻ്റെ കേബിളുകൾ ഒരുപാട് വലിച്ചു കഴിഞ്ഞു ഇനിയും ഒരുപാട് റിമോട്ട് ഏരിയകളിലേക്ക് ഈ ഒരു പദ്ധതിയുടെ ഭാഗമായിട്ട് ഈ ഒരു ഫൈബർ ഒപ്റ്റിക് കേബിളുകൾ വരും ഈ ഒരു പദ്ധതിയിലൂടെ നമുക്ക് ലഭിക്കുന്നത് മികച്ച ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി മാത്രമല്ല മികച്ച ലാൻഡ്ലൈൻ കണക്ടിവിറ്റിയും അതോടൊപ്പം കേബിൾ TV സർവീസുമെല്ലാം ഈ ഒരു കേഫോൺ കേബിളിലൂടെ നമുക്ക് ലഭിക്കും മാത്രമല്ല ഇതിൻ്റെ ഒരു പ്രൊജക്ട് ഓഫീസ് ഓൾറെഡി കൊച്ചി ഇൻഫോ പാർക്കിൽ ഓപ്പൺ ആയിട്ടുണ്ട് ഈ ഒരു പദ്ധതി കോർഡിനേറ്റ് ചെയ്യുന്നതിനായിട്ട് മറ്റ് കമ്പനികൾക്ക് കോമ്പറ്റീറ്റർ ആയിട്ടല്ല കേഫോൺ വരുന്നത് ഒരു ബേസിക് ആയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ ബിൽഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പദ്ധതി വന്നിട്ടുള്ളത് ഇതിൽ കേഫോണിന് കിട്ടുന്ന ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ ഒരു KCBയും കേരള IT ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡും ചേർന്നിട്ടാണ് ഈ ഒരു പദ്ധതി ഒരുക്കുന്നത് അവർക്കുള്ള ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ സ്വകാര്യ മേഖലയിലുള്ള കമ്പനികൾക്ക് ഈ ഒരു കേഫോണിൻ്റെ കേബിൾ യൂസ് ചെയ്യാം പക്ഷേ അതിനായിട്ട് അവർ നൽകേണ്ടത് ഒരു മിനിമം റെൻ്റാണ് നൽകേണ്ടത് ഇപ്പോൾ എൻ്റെ ഏരിയയിലൊക്കെ FTTH കണക്ടിവിറ്റി നൽകുന്നതിനായിട്ട് കേരള വിഷൻ യൂസ് ചെയ്യുന്നത് BSNL കേബിളാണ് അപ്പോൾ അവർ കൊടുക്കുന്നത് അതിനായിട്ട് ചെറിയൊരു റെൻ്റാണ് കൊടുക്കുന്നത് അപ്പോൾ അത്തരത്തിൽ ഈ ഒരു കേഫോണിൻ്റെ കേബിൾ ആർക്ക് വേണമെങ്കിലും യൂസ് ചെയ്യാം പ്രൈവറ്റ് കേബിൾ TV ഓപ്പറേറ്റേഴ്സിന് യൂസ് ചെയ്യാം അല്ലെങ്കിൽ കേരളത്തിലുള്ള മറ്റ് ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡേഴ്സിനൊക്കെ യൂസ് ചെയ്യാം പക്ഷേ അവരിതിനായിട്ട് നൽകേണ്ടത് ഒരു ചെറിയ റെൻ്റ് മാത്രമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരു എല്ലാവരും ബെനിഫിഷ്യറി ആയിട്ട് മാറുന്ന ഒരു മികച്ച പദ്ധതിയാണ് കേഫോൺ എന്ന് പറയുന്നത് നിലവിൽ ഏകദേശം 50,000-ത്തോളം കിലോമീറ്ററാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കേഫോണിൻ്റെ കേബിൾ വരുന്നത് കേരളത്തിൽ ഏറ്റവും വലിയ കേബിൾ നെറ്റ്വർക്കുള്ള സ്വകാര്യ കമ്പനിക്ക് വരെ 30,000 കിലോമീറ്റർ മാത്രമാണ് കേബിൾ ശൃംഖലയുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ കേഫോണിൻ്റെ ഒരു ഡെപ്ത് നമുക്ക് മനസ്സിലാവും എല്ലാ റിമോട്ട് ഏരിയസിലേക്കും ഈ ഒരു കേഫോണിൻ്റെ കേബിൾ എത്തുകയും ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി എത്തുകയും ചെയ്യും അപ്പോൾ ഇത്രത്തോളം കാര്യങ്ങളാണ് കേഫോണിനെ കുറിച്ച് നിങ്ങളോട് എനിക്ക് ഷെയർ ചെയ്യാനുള്ളത് ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക അപ്പോൾ കേഫോണിനെ കുറിച്ചുള്ള ഈ ഒരു ചെറിയ അപ്ഡേറ്റ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ഈ ചാനൽ വരുന്ന വീഡിയോ നോട്ടിഫിക്കേഷൻ അപ്പോൾ കിട്ടുന്നതിനായിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യുക ഫേസ്ബുക്ക് പേജിൻ്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട് ആ പേജ് നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് മറ്റൊരു ദിവസം വീണ്ടും കാണാം അതുവരെയും ബൈ ബൈ.